Good morning. Corporate accounting in the redemption of debentures in the chapter le, last class like namukku kadakkam ini oru cheriya adjustment kodi ulla aa chapter le nammal the debenture by conversion aanu discuss cheyathathu adile anju cases nammal kazhinja divasam discuss cheyidattundayirunnu adile oru aaramathe oru case kodi adu problem cheyyanda just theory mathram padikkanulla oru case aanu adana nammal innatha class le discuss cheyanattu ponathu adodu kodi nammada redemption of debentures in the chapter avasanikkiyana അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം അതെന്താണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് സിക്സ്ത് വൺ കേസസ് വെൻ ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ റെഡീമബിൾ റെഡീംഡ് ബൈ കൺവേർഷൻ ഇത് ഡിസ്കൗണ്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണ് അതിൻ്റെ റിഡംഷൻ ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കേണ്ടത് ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ ഓൾറെഡി ആർ റെഡീംഡ് ബൈ കൺവേർഷൻ അതിൽ നമ്മൾ രണ്ട് ഹെഡ്സ് ആയിട്ടാണ് അത് പഠിക്കേണ്ടത് ഒന്ന് കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റി ദെൻ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി അങ്ങനെ രണ്ട് കേസായിട്ട് പഠിക്കണം കൺവേർഷൻ ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ വെൻ ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ കൺവേർട്ടഡ് ബിഫോർ മെച്യൂരിറ്റി ദ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദി ബേസിസ് ഓഫ് നെറ്റ് പ്രോസീഡ്സ് ദാറ്റ് ഈസ് ആഫ്റ്റർ ഡിഡക്ടിങ് ദ ഡിസ്കൗണ്ട് ഫ്രം ദി ഫേസ് വാല്യൂ അപ്പോൾ നമ്മൾ ഡിബഞ്ചേഴ്സ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തത് ഇപ്പം നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോവാണ് ആ കൺവേർട്ട് ചെയ്യുന്നത് ബിഫോർ മെച്യൂരിറ്റി പീരീഡിലാണെങ്കിൽ അതായത് നമ്മൾ ഡ്യൂ ഡേറ്റ് ആയിട്ടില്ല അതിന് മുമ്പാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ കേസിലെ നമ്പർ ഓഫ് ഷെയർസ് ടു ബി പുതുതായിട്ട് നമ്മൾ അതിന് പകരം പുതിയ ഷെയർസ് ഇഷ്യൂ ചെയ്യണ്ടേ അതിൻ്റെ നമ്പർ കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ എത്രയാണോ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദി നെറ്റ് പ്രൊസീഡ്സ് നെറ്റ് പ്രൊസീഡ്സ് വെച്ചിട്ടാണ് നമ്മൾ ആ നമ്പർ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എമൗണ്ടിൽ നിന്ന് ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച വാല്യൂകളാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത് പുതുതായിട്ട് എത്ര നമ്പർ ഓഫ് ഡിബഞ്ചേഴ്സോ ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്ന് കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഫേസ് വാല്യൂവിൽ നിന്ന് എന്ത് കുറയ്ക്കണം ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടിൻ്റെ മുകളിലാണ് നമ്മൾ നമ്പർ ഓഫ് ന്യൂ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കേണ്ടത് എപ്പോഴാണെങ്കിൽ ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ സെക്കൻഡ് വൺ ഈസ് കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഓൺ മെച്യൂരിറ്റി വെൻ ഡിബഞ്ചേഴ്സ് ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് എ ഡിസ്കൗണ്ട് ആർ കൺവേർട്ടഡ് ഓൺ മെച്യൂരിറ്റി ദ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫേസ് വാല്യൂ നേരത്തെ നേരെ ഓപ്പോസിറ്റ് നേരത്തെ നമ്മൾ എന്താ പറഞ്ഞാൽ ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ട് വരുന്ന എമൗണ്ടിൻ്റെ മുകളിലാണ് കണ്ടുപിടിക്കണതെന്ന് പറഞ്ഞു അത് ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഓൺ മെച്യൂരിറ്റിയിലാണ് നമ്മൾ കൺവേർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഡിസ്കൗണ്ട് ഒന്നും കുറയ്ക്കാനായിട്ട് നിൽക്കണ്ട ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും നമ്പർ ഓഫ് ന്യൂ ഷെയർസോ ഡിബഞ്ചേഴ്സ് ടു ബി ഇഷ്യൂഡ് നമുക്ക് കണ്ടുപിടിക്കാം ഓക്കെ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും കാൽക്കുലേഷനും നിങ്ങൾ അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നോക്കേണ്ടത് ജസ്റ്റ് തിയറി പഠിച്ചാൽ മതി രണ്ട് കേസായിട്ട് പഠിക്കുക ഡിബഞ്ചേഴ്സ് ഓൾറെഡി ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തത് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കേസാണ് പറയുന്നത് രണ്ട് കേസായിട്ട് പഠിക്കുക ബിഫോർ മെച്യൂരിറ്റിയും ഓൺ മെച്യൂരിറ്റിയും ബിഫോർ മെച്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കേണ്ടത് ഓൺ ദി നെറ്റ് പ്രോസീഡ്സ് നെറ്റ് പ്രോസീഡ്സ് എന്ന് പറഞ്ഞാൽ ഫേസ് വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ച എമൗണ്ടിൻ്റെ മുകളിൽ രണ്ടാമത് ഓൺ മെച്യൂരിറ്റി ആണെങ്കിൽ നമ്മൾ ഡിസ്കൗണ്ട് ഒന്നും കുറയ്ക്കാനായിട്ട് നിൽക്കണ്ട എന്ത് നോക്കിയാൽ മതി നമ്മൾ ആ ഫേസ് വാല്യൂവിൻ്റെ മുകളിലാണ് നമ്മൾ നമ്പർ ഓഫ് ന്യൂ ഷെയർസ് ടു ബി ഇഷ്യൂഡ് കണ്ടുപിടിക്കുന്നത് ഓക്കെ ആ രണ്ട് തിയറിയും പഠിച്ചു വയ്ക്കാം അപ്പോൾ അതോടുകൂടി നമ്മുടെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കമ്പാരിറ്റീവ്ലി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എളുപ്പമാണ് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഞാൻ ഒന്നുകൂടി ഒന്ന് സമ്മപ്പ് ചെയ്ത് പറഞ്ഞു തരാം അതിൻ്റെ തുടക്കത്തിലുള്ള തിയറീസ് ജസ്റ്റ് പഠിക്കണം അതിൻ്റെ സോഴ്സസും മെത്തേഡ്സും അതിൻ്റെ കുറച്ച് തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കൃത്യമായിട്ട് അതിൻ്റെ പ്രൊവിഷൻസൊക്കെ പറഞ്ഞിട്ട് സെബി ഗൈഡ് ലൈൻസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പഠിക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചിരുന്നത് മെത്തേഡ് ഇത് റിഡംഷൻ നടത്താനായിട്ട് വേരിയസ് മെത്തേഡ്സ് ഫോളോ ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ ലംസം മെത്തേഡ് പറഞ്ഞു പിന്നത്തേത് അതിൽ തന്നെ രണ്ടെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിങ്കിങ് ഫണ്ട് മെത്തേഡും ഇൻഷുറൻസ് പോളിസി മെത്തേഡും അത് കഴിഞ്ഞിട്ട് പിന്നെ ബൈബാക്ക് മെത്തേഡ് പഠിച്ചു പിന്നെ പഠിച്ചത് അതിൻ്റെ രണ്ടെണ്ണം സബ് മെത്തേഡ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം പഠിച്ച റിഡംഷൻ ബൈ കൺവേർഷൻ ആണ് അങ്ങനെ മൂന്ന് മെത്തേഡ്സും അതിൻ്റെ സബ് ഡിവിഷൻസുമായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നത് അതായത് റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആ രീതിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ തിയറിയും പ്രോബ്ലംസൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കാം ഓക്കെ അപ്പോൾ ഇതോടുകൂടി കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് തീർന്നിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട് IFRS ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ
പിന്നെ കുറച്ച് ഇൻഡയസുകൾ പഠിക്കുന്നത്. എട്ടോ ഒമ്പതോ ഇൻഡയസ് പഠിച്ചൊരു ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ഏറ്റാദ്യം എടുത്തത് ഞാൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്. ഏറ്റവും തുടക്കത്തിൽ എടുത്തത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ആണ്, പിന്നെ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും. അങ്ങനെ നാല് ചാപ്റ്ററാണ് ഞാൻ ഈ സബ്ജക്റ്റിൽ എടുത്തിരിക്കുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത് ഈ രണ്ട്, റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മറ്റേത് പിന്നെ തിയറിയാണ്. ആ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അധികം വരാൻ സാധ്യതയില്ല. അത് തിയറി ചാപ്റ്റർ എന്ന രീതിയിൽ പഠിച്ചു വെച്ചാൽ മതി. പിന്നെ രണ്ടെടുത്ത റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർസും, അതിൽ നിന്ന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ പണ്ടത്തെയൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.